അപ്പോൾ അങ്ങ് അരുണാചലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അരുണാചൽ പ്രദേശിലെ അത്ഭുതങ്ങൾ തേടിയുള്ള യാത്ര തുടരുകയാണ് 24 പ്രതിനിധി സുർജിത് അയ്യപ്പത്. സമുദ്രനിരപ്പിൽ നിന്ന് 13,000 അടി ഉയരത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഇന്നത്തെ ലക്ഷ്യം. 1.5 കിലോമീറ്ററിലധികം ദൂരമുള്ള ഒരു തുരങ്കപാതയിലൂടെയാണ് യാത്ര. മഞ്ഞു മൂടുന്ന കാലാവസ്ഥയിലും സൈനിക നീക്കങ്ങൾക്ക് കരുത്തു പകരുന്ന ഈ പാത രാജ്യത്തിന്റെ അഭിമാനമാണ്. ഈ ഹിമാലയൻ പാതയിലൂടെയാണ് മോട്ടോർ സൈക്കിൾ ഡയറീസിന്റെ ഇന്നത്തെ യാത്ര. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ അരുണാചൽ പ്രദേശിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഞങ്ങൾ ഇന്ന് തവാങ്ങിനോട് വിട പറയുന്നു. സേലാപാസിൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമുണ്ട്. ആ കാഴ്ചയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഞങ്ങൾ തവാങ്ങിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ടും മഴയിൽ അമർന്നൊരു സ്ഥലമായിരുന്നു ഇതൊക്കെ. കാഴ്ച പോലും മഴ കാരണം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി ഹിമാലയത്തിൻ്റെ അതിൻ്റെ ഭംഗി മൊത്തം ശരിക്കും ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നീല ആകാശവും ഒപ്പം തന്നെ മേഘങ്ങളും അരുവികളും പിന്നെ പുഴയും ഒക്കെ ഉള്ള ഭയങ്കരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അത്ര മനോഹരം, ചില ചിത്രങ്ങളിലൊക്കെ കണ്ട പോലെ അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. ണ്ടോ, ഇവന്റെ പേരാണ് ഇയാക്ക്, ഹിമാലയത്തിന്റെ സ്വന്തം മൃഗം. മലയ്ക്ക് മുകളിലെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് വേറൊന്നുമല്ല, അത് ഒരു ടണലാണ്. സേലാപാസ് വഴി അല്ല ഇവിടേക്ക് കടക്കാനുള്ള വഴി. രണ്ട് മാർഗങ്ങളുണ്ട്, ഒന്ന് സേലാപാസ് വഴി, ആ വഴിയാണ് നമ്മൾ തവാങ്ങിലേക്ക് എത്തിയത്. പക്ഷെ തിരിച്ചു പോകുന്നത് പുതുതായി നിർമ്മിച്ച ടണൽ വഴിയാണ്. സേലാപാസ് പൂർണ്ണമായി മഞ്ഞ് മൂടും. ആ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ തക്കതായ വിധത്തിലുള്ള ഒരു ടണൽ, വലിയ രീതിയിലുള്ള ഗുണപരമായ മാറ്റമാണ് ഈ മേഖലയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് സേല ടണൽ. BRO ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 13,000 അടി ഉയരത്തിൽ നിർമ്മിച്ചേക്കുന്ന ടണൽ, അതാണ് ഇതിൻ്റെ അത്ഭുതം. തവാങ് എന്ന് പറയുന്ന പ്രദേശം ഇന്തോ ചൈന അതിർത്തി പ്രദേശം കൂടിയാണല്ലോ. തന്ത്രപ്രധാനമായ സ്ഥലം കൂടിയാണിത്. മാത്രമല്ല ഈ ചൈന പല ഘട്ടങ്ങളിലും പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഈ ടണൽ വന്ന ശേഷം സിവിലിയൻസിൻ്റെ പോലെ തന്നെ ആർമി മൂവ്മെൻറ്റുകൾ വേഗത്തിൽ അവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗ്യമാകും വിധത്തിലാണ് ഈ 13,000 അടി ഉയരത്തിൽ നിർമ്മിച്ച ഈ ടണൽ. അങ്ങനെ നമ്മൾ ഒരു മല തുരന്ന ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രദേശത്തെത്തി. സെലാ ടണൽ, ഇതിൻ്റെ എസ്കേപ്പ് റോഡാണിത്. മാത്രമല്ല അതിൻ്റെ പ്രധാന മെയിൻ കവാടം ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. എത്രമാത്രം കഷ്ടപ്പാട് സഹിച്ചിട്ടാവും ഇത് നിർമ്മിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ്. കാരണം ഇവിടെയൊക്കെ മഞ്ഞുകാലത്ത് പൂർണ്ണമായിട്ടും മഞ്ഞ് മൂടപ്പെടുന്ന സ്ഥലമാണ്, എപ്പോഴും മലയിടിച്ചിലുണ്ടാകുന്ന സ്ഥലം. ഈ ടെറൈൻ കാണുമ്പോൾ തന്നെ എത്രമാത്രം ദുഷ്കരമായ ദൗത്യമാണ് BRO നടപ്പിലാക്കിയത് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്വാസം പ്രശ്നമുണ്ട്. 13,000 അടി ഉയരത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ആഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത ഒരു മലയും കൂടി ഇവർ തുറന്നിട്ടുണ്ട്. ആ ടണലിൽ കൂടെ യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ധാരാളം ടൂറിസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ BRO ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം, നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ കരുത്ത്, ഇതെല്ലാം തന്നെ ഈ ടണൽ കൂടി ചൂണ്ടിക്കാട്ടുന്നു. അതുകൂടി വലിയ കരുത്ത് തന്നെയാണ് ഉള്ളത്. രാജ്യത്തിൻ്റെ കരുത്താണ് ഈ ടണൽ. നമ്മൾ സേലാപാസിലേക്ക് കയറിപ്പോയ വഴി ഇതാണ്. രണ്ട് വഴികളാണ്, അത് പാസ് കയറാം മുകളിൽ കൂടെ, അത് സേലാപാസാണ്, ആ വഴിയാണ്. അപ്പുറം പുറകിലുള്ളത് ടണൽ വഴി. അപ്പം നമ്മളിതാ തെങ്കാവാലിയിലേക്ക് ഇറങ്ങുകയാണ്. തേസ്പൂരിലേക്ക് ഇറങ്ങുന്നു, തെങ്കാവാലിയിലേക്ക് പോകുന്നു.
അങ്ങനെ ഞങ്ങള് യാത്ര ചെയ്ത് ബൈശാഖി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ബൈശാഖി 11,000 അടി ഉയരത്തിലാണ് ഉള്ളത്. ഞങ്ങൾ 13,000 അടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിരാങ്ങിലേക്കാണ് നമ്മുടെ യാത്ര. ബൈശാഖി എന്ന് പറഞ്ഞ സൈനിക കേന്ദ്രമാണ്. സേല വാരിയേഴ്സ് എന്നറിയപ്പെടുന്ന സൈനിക വ്യൂഹത്തിൻ്റെ അവരുടെ കേന്ദ്രമാണ് ഈ ബൈശാഖി. സഞ്ചാരികൾക്ക് ഒരു ഇടത്താവളമായി ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള സ്ഥലമാണ് ഈ ബൈശാഖി എന്ന് പറയുന്നത്. മണ്ണിടിഞ്ഞ് പോയ സ്ഥലമാണ്. ഇതെല്ലാം അപകടകരമായൊരു ടെറൈനാണ് ഇതൊക്കെ. അന്ന് ഞങ്ങൾ തവാങ്ങിലേക്ക് പോകുമ്പോൾ കനത്ത രീതിയിൽ മഴ പെയ്തിരുന്നു. അപ്പോൾ മഴ ശമിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വാഹന ഗതാഗതമൊക്കെ അവിടെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പുഴ താണ്ടി ഞങ്ങളിതാ മറുകര കടന്നു. ഇവിടെ ലാൻഡ്സ്ലൈഡ് ആട്ടോ, എല്ലായിടത്തും ലാൻഡ്സ്ലൈഡ്. മുക്കില് മുക്കില് ലാൻഡ്സ്ലൈഡ് ഉണ്ടായ സ്ഥലമാണ്. ഞങ്ങൾ തവാങ്ങിലേക്ക് പോകുമ്പോൾ ദിരാങ്ക പട്ടണത്തിലെത്തി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി നമുക്ക്. കാരണം ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, പെട്ടു പോകുന്ന അവസ്ഥയിൽ വേറെ റോട്ടിൽ കൂടെയാണ് പോയത്. ഇവിടെ ആയിരുന്ന ലാൻഡ്സ്ലൈഡ് ഉണ്ടായത്, വണ്ടി ബ്ലോക്ക് ചെയ്ത് ഇവിടെ ആയിരുന്നു. കുറേ പേരിവിടെ ജോലി ചെയ്യുന്ന നമുക്ക് കാണാം. ഒക്കെ സ്ത്രീകളാണ് അവർ. പിന്നെ ഈ സ്ലൈഡുണ്ടായ സ്ഥലത്ത് ഒക്കെ മണ്ണൊക്കെ വെട്ടി മാറ്റി ഒരു മറുഭാഗത്തേക്ക് കൊണ്ടുവന്നിടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നാട്ടിൽ വയനാട്ടിൽ നിന്നാണ് വരണേ. അതെ, നിങ്ങൾ എവിടെയൊക്കെ യാത്ര? ഫാമിലി ട്രിപ്പാണോ? ഫോഴ്സാണോ? വിഷ്ണു സുർജിത്ത്. അസമിലേക്കുള്ള യാത്രക്കിടെ ഞങ്ങൾ ബോംഡില്ല എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരു ഉയരത്തിലുള്ള പട്ടണമാണ്. ഇവിടെ നിന്ന് രണ്ട് വഴികളായി പിരിയുന്നു. നമ്മൾ നേരെ അസമിലേക്ക് പോവുകയാണ്. തേസ്പൂരാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. എത്തിയിട്ടുള്ളത് ഒരു മാർക്കറ്റിലാണ്. ഭയങ്കര സുന്ദരമായ കാഴ്ചയാണ് ഈ മാർക്കറ്റിലുള്ളത്. കാരണം വിവിധ തരത്തിലുള്ള ഫലവർഗ്ഗങ്ങളെല്ലാം തന്നെ ഇവിടെ കാണുന്നുണ്ട്. ആപ്പിള്, തക്കാളിയൊക്കെ കളറ് വല്ലാത്തൊരു ചുവപ്പ് അല്ലേ. അപ്പോൾ വല്ലാത്തൊരു ചുവപ്പ് മാത്രമല്ല, പലതും കാണുന്നുണ്ട്. പലതും കുറേ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്. അവരൊക്കെ ഇതെന്താണെന്ന് അത്ഭുതത്തോടുകൂടി നോക്കുന്നുണ്ട്. അങ്ങനെ രസകരമായൊരു കാഴ്ച. ഭൂമിയിലെ സ്വർഗമായ അരുണാചൽ പ്രദേശിൽ നിന്ന് മടങ്ങുകയാണ്. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരുപാട് കാഴ്ചകൾ ഈ നാട് ഞങ്ങൾക്ക് സമ്മാനിച്ചു. അരുണാചൽ പ്രദേശിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24.